സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്ത സംഭവത്തിൽ ജലീലിനെതിരെ ഒരു കുറ്റവും ആരോപിക്കാനാവില്ലെന്നും ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രി ഇ പി ജയരാജന്റെ കുടുംബത്തിനെതിരെ ഇല്ലാ കഥകൾ കെട്ടിച്ചമക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്ത സംഭവത്തിൽ ജലീലിനെതിരെ ഒരു കുറ്റവും ആരോപിക്കാനാവില്ലെന്നും ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്നും മുഖ്യമന്ത്രി. മന്ത്രി ഇ പി ജയരാജന്റെ കുടുംബത്തിനെതിരെ ഇല്ലാ കഥകൾ കെട്ടിച്ചമയ്ക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇവിടെ നമ്മൾ കാണേണ്ടത് ശ്രീ കെ ടി ജലീൽ എന്താണ് ചെയ്തത്? അദ്ദേഹം നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡിന്റെ മന്ത്രി കൂടിയാണ്. യുഎയിലെ കോൺസുലേറ്റ് ജനറൽ അദ്ദേഹത്തെ അറിയിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ റമദാൻ കാലത്ത് ജലീലിനെതിരെ നിരവധി പരാതികൾ അന്വേഷണ ഏജൻസികൾക്ക് പോയിരുന്നു. ഖുറാനുമായി ബന്ധപ്പെട്ടാണ് പരാതികൾ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ അന്വേഷണ ഏജൻസി അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞുവെന്നാണ് അറിഞ്ഞത്. അതിനപ്പുറം മറ്റു വലിയ കാര്യങ്ങളൊന്നും അതിലില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജയരാജന്റെ മകനും ബിനീഷിനുമെതിരെയുള്ളത് ബോധപൂർവമായ പ്രചാരണമാണ്. ബാങ്കിൽ സീനിയർ മാനേജറായി റിട്ടയർ ചെയ്ത ജയരാജന്റെ ഭാര്യയ്ക്ക് അതേ ബാങ്കിൽ ലോക്കർ ഉണ്ടായി എന്നതിൽ ആശ്ചര്യപ്പെടാൻ എന്താണുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മന്ത്രി ജയരാജന്റെ ഭാര്യ ക്വാറന്റൈൻ ലംഘിച്ചെത്തി, ലോക്കർ തുറന്നു, അടിയന്തര ഇടപാടിൽ അന്വേഷണം. എന്തന്വേഷണമാണ്? സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് ഒരു ബാങ്കിലെ സീനിയർ മാനേജറായി റിട്ടയർ ചെയ്തൊരു സ്ത്രീ. ന്യൂസ് ഡെസ്ക്, ജീവൻ.